ಶಾಂತಿ. ಈ ಜೀವಿತಯಾತ್ರ സദാകാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട ഒന്നാണ്. ഇടയ്ക്ക് നിന്നും ഇടയ്ക്ക് മറിഞ്ഞു വീണുമാകാതിരിക്കാൻ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങളെ വളരെയധികം ശ്രദ്ധിച്ചാൽ നന്നാവും. മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്ന, ഇഷ്ടപ്പെടാത്ത, നിങ്ങളിൽ നിന്നും ദൂരം പാലിക്കാൻ ആഗ്രഹിക്കുന്ന നാല് സീസിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഈ നാല് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കുകയാണെങ്കിൽ എല്ലാവർക്കും നിങ്ങളുടെ കൂടെ യാത്രയിൽ സുഗമമായിട്ട് തോന്നും. അതിലൊന്നാമത്തെ സിയാണ് ക്രിട്ടിസിസം. എപ്പോഴാണോ നിങ്ങൾ മറ്റുള്ളവരുടെ തെറ്റും കുറ്റവും കുറവും കാണാൻ തുടങ്ങുന്നത്, അതോടുകൂടിയിട്ട് അവർക്ക് നിങ്ങളിൽ നിന്ന് ദൂരം പാലിക്കാനാണ് തോന്നുക. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിമർശനം കേൾക്കുമ്പോൾ പോസിറ്റീവായിരിക്കുന്ന നല്ല വിമർശനങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അത് അത്യാവശ്യമാണ് സ്നേഹമുള്ള ആളുകൾ തമ്മിൽ. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതൊരാളുടെയും കുറവ് പറയാൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് ദൂരെ പോകണമെന്ന് മാത്രമേ ആൾക്കാർ ആഗ്രഹിക്കുള്ളൂ. അതുകൊണ്ട് കുറവ് പറയാം, നിങ്ങൾ പറഞ്ഞത് മാനിക്കും എന്നുള്ളവരടുത്ത്. അല്ലെങ്കിൽ അത്രയും സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ കഴിയുന്നത്രത്തോളം മറ്റുള്ളവരുടെ കുറവുകളെ പറയാതിരിക്കുന്നത്, വിമർശിക്കാതിരിക്കുന്നതാണ് ഉത്തമം. അതുകൊണ്ട് ഒന്നാമത്തെ ഒഴിവാക്കേണ്ട സിയാണ് ക്രിട്ടിസിസം. മറ്റൊന്ന് കമൻ്റ്. കമൻ്റ് ആവാം, പോസിറ്റീവ് കമൻ്റ് ആവാം. ഞാൻ കണ്ടെടുത്തോളം, നമ്മുടെ വീട്ടിൽ അമ്മ നല്ല കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു, ആഹാരം കഴിക്കാൻ മേശപ്പുറത്തിരുന്നു, സൂപ്പർ ടേസ്റ്റി കറി, നന്നായിട്ട് അടിച്ച് മാറി വയറൊക്കെ നിറയ്ക്കും നമ്മൾ, എന്തൊരു അടിപൊളി കറിയാ, എന്തൊരു സൂപ്പറബ, ഒരു വാക്ക് നമ്മൾ മിണ്ടില്ല. അതേസമയം വീട്ടിൽ അഥവാ കറി ഉണ്ടാക്കിയതിൽ കുറച്ച് ഉപ്പോ മുളകോ കൂടിയാലുണ്ടല്ലോ, ഇതെന്താ എന്തൊരു മുളകാട്ടിരിക്കണേ, അല്ലെങ്കിൽ ഇതിലെന്താ ഉപ്പ്, വില കുറഞ്ഞോ മാർക്കറ്റിൽ, ഇങ്ങനെ ഒരു 100 കമൻറ്റ്സ് നമ്മൾ കേൾക്കും. പൊതുവേ പോസിറ്റീവായിരിക്കുന്ന കാര്യങ്ങൾക്ക് കമൻറ്റ് കൊടുക്കാൻ ആളുകൾക്ക് താല്പര്യം കുറവാണ് കാണാറ്. അത് നമ്മൾ നമ്മുടെ കാര്യം കേട്ടി ആസ്വദിച്ചു, നന്നായി നമ്മൾ ആസ്വദിച്ച് കഴിച്ചതൊക്കെ അവർ കണ്ടല്ലോ, അപ്പോൾ അവരെ നന്നായി മനസ്സിലായില്ലേ നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും ഒരു പോസിറ്റീവായിരിക്കുന്ന കമൻറ്റ് അവരുടെ കർമ്മത്തിന് നിങ്ങൾ അംഗീകരിക്കുന്നതിൻ്റെ തുല്യമാണ്. അതുകൊണ്ട് ഏതൊരാളുടെയും പോസിറ്റീവായിട്ടുള്ള കമൻ്റ് ആവാം, അതേസമയം നെഗറ്റീവ് കമൻസിനെ ഒഴിവാക്കാൻ. ഒരു ദിവസം ഉണ്ടാക്കിയ കറിയിൽ കുറച്ച് ടേസ്റ്റ് കുറവാണെങ്കിൽ അത് പറയാതെ ആവശ്യത്തിന് കഴിച്ചോളൂ. ഈ നാവിന് 2.5 ഇഞ്ച് പോകുന്ന സാധനമല്ലേ, അതിന് കുറച്ച് ടേസ്റ്റ് കുറഞ്ഞാൽ എന്താ കുഴപ്പം, സാരല്ല എന്ന് വിചാരിച്ചാൽ സാരല്ലാണ്ട് കഴിക്കാം. ആ സമയം അയ്യോ ഇത് ഭയങ്കര ഉപ്പെന്ന് വിചാരിച്ചാൽ നമുക്ക് കഴിക്കാനാവില്ല. മറ്റൊരു കാര്യം, നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവർത്തന സ്ഥലത്താണെങ്കിൽ, ജോലി സ്ഥലത്താണെങ്കിലോ, അവിടെയോ അതെ, ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൊളീഗ്സ് അഥവാ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ അവരെ നന്നായിട്ട് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അതേസമയം നെഗറ്റീവ് കമൻസ് ഉണ്ടല്ലോ, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, ഇനി ആരും കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റൊരാളോട് ഒരാളുടെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ ഓർമ്മിച്ച് നോക്കണം, ഈ ഒരു കമൻ്റ് ഉണ്ടല്ലോ ആരും കേൾക്കാതെ എവിടെയും പോവില്ല. മനസ്സിന്ന് വരുന്ന തോട്ടും വായിൽ നിന്ന് വരുന്ന വാക്കും കൂടിയാവുമ്പോൾ അതിൻ്റെ ഊർജം, അത് പ്രകമ്പനം കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പറയുന്ന ആളുകളുടെ ചെവിയിൽ എത്തു തന്നെ ചെയ്യും. അത്തരം കമൻസ് നിങ്ങളും അവരും തമ്മിലുള്ളതായിട്ടുള്ള അടുപ്പം ഒരുപാട് ദൂരേക്ക് മാറ്റാനേ സഹായിക്കൂ. അതുകൊണ്ട് നെഗറ്റീവ് കമൻസിനെ ഒഴിവാക്കുക. പിന്നെ ഒന്ന് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ഫോർ ദ സേക്ക് ഓഫ് കോമ്പറ്റീഷൻ എന്നായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യന്മാരുടെ ചിന്ത. അതുകൊണ്ട് കോമ്പറ്റീഷൻ നമുക്കാവാം ഹെൽത്തി കോമ്പറ്റീഷൻ. മീൻസ് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്നിച്ചൊരു കാര്യം ചെയ്യുകയാണ്, അതിനെ ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നോക്കാം. പക്ഷേ മറ്റൊരാൾക്ക് ഒപ്പം ഒരു കൈ കൊടുത്തുകൊണ്ടായിരിക്കണം, അല്ലാതെ അവരെ തട്ടിത്താഴ്ത്തിയിട്ട് അവർക്ക് നാശം ഉണ്ടാക്കിയിട്ട് എനിക്ക് നേട്ടമുണ്ടാവണമെന്ന് വിചാരിക്കരുത്. അതാണ് നെഗറ്റീവ് കോമ്പറ്റീഷൻ. അല്ലെങ്കിൽ മറ്റുള്ളവരെ മോശക്കാരായി കാണിക്കാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുക. ഇതൊക്കെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാർമിക് അക്കൗണ്ട്സ് ഉണ്ടാക്കുകയും, നിങ്ങൾക്കറിയാലോ ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് നമുക്കത് ഫീൽ ചെയ്യില്ല, സമയം വരുമ്പോൾ നിങ്ങളുടെ നേരെ തിരിച്ചടിക്കുമ്പോഴാണ് വല്ലാണ്ട് ഫീൽ ചെയ്ത് പോകും, ഷോ കഷ്ടം ഞാൻ ഇങ്ങനെയൊന്നും പറയണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും. അതുകൊണ്ട് നാളത്തെ പശ്ചാത്താപം ഒഴിവാക്കാൻ വേണ്ടി ഇന്നത്തെ കോമ്പറ്റീഷൻ ഓൺലി ഹെൽത്തി കോമ്പറ്റീഷനാക്കി മാറ്റിയേക്കണം. പിന്നെ ഒന്ന് വേണ്ടത് കംപ്ലൈൻറ്റ്, പരാതി പറച്ചിൽ. നിങ്ങൾക്കറിയോ, നമുക്ക് എത്ര കഴിയോ അത്രയ്ക്ക് സ്വന്തം പ്രശ്നങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത്. നിങ്ങൾ നിങ്ങളുടെ പരാതിയുടെ ഭാരത്തെ ഇല്ലാതാക്കി
ഫീലിങ്ങിനില്ലാതാക്കി ഒരു റിപ്പോർട്ട് എന്ന നിലയ്ക്ക് നമുക്ക് പറയാം. അല്ലാതെ ഒരാൾ നിരന്തരം പരാതി പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ, കാണുമ്പോഴേക്കും പറയും ദാ പരാതിപ്പെട്ടി വരുന്നുണ്ട്, നമുക്ക് അങ്ങ് പോയേക്കാം എന്ന് പറയും. അതുകൊണ്ട് ഈ നാല് കാര്യങ്ങൾ, കഴിയുന്നത്ര സ്വന്തം കാലിൽ നിൽക്കുന്നവരെയാണ് എല്ലാവർക്കും ഇഷ്ടം. സ്വന്തം കാലിൽ നിൽക്കുക എന്ന് വെച്ചാൽ അർത്ഥം ഉളിയെല്ലാം ഒതുക്കി കൂട്ടി കെട്ടി വെക്കുക എന്നല്ല, ഒരു പ്രോബ്ലം സീക്കിംഗ് മൈൻഡിൽ നിന്ന് ഒരു സൊല്യൂഷൻ സീക്കിംഗ് മൈൻഡിലേക്ക് നിങ്ങൾ പരിവർത്തനമായാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. നാല് കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഒന്നാമത്തെ ക്രിറ്റിസിസം, രണ്ടാമത്തെ കമൻറ്റ്, മൂന്നാമത്തെ കോമ്പറ്റീഷൻ, നാലാമത്തെ കംപ്ലൈൻറ്റ്. ഈ നാല് സീസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയാൽ നമ്മുടെ യാത്രയിൽ എവിടെയും നമുക്ക് മുറുമുറുപ്പുണ്ടാവാതെ, സംഘർഷം ഉണ്ടാവാതെ, സ്നേഹത്തിൻ്റെ ഗ്രീസിലൂടെ സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന അപ്ലിക്കേഷൻ തുറന്ന് അതിൻ്റെ മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീബ എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ BK ഷീബ എന്ന ചാനൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.